ഹലോ നമസ്കാരം എല്ലാവർക്കും. 12th മാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL7 കുറിച്ചുമുള്ള ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വിവിധ ISL ക്ലബുകളെ കുറിച്ച് ലഭിച്ച അപ്ഡേറ്റ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ദയവായി മുഴുവനായി കാണുവാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കും മുമ്പ് ഈസ്റ്റ് ബംഗാളിനെ കുറിച്ച് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആദ്യമായി ഞാൻ പറയുകയാണ്. ഈസ്റ്റ് ബംഗാളിന്റെ ഈ സീസണിലേക്കുള്ള കോച്ചിനെ കുറിച്ച് ഇപ്പോൾ കൺഫർമേഷൻ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ലിവർപൂളുകാരനായ റോബി ഫൗളറിനെ കോച്ചായി നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഈസ്റ്റ് ബംഗാൾ. ഈ കാര്യത്തോടനുബന്ധിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം തന്നെ ഈ കാര്യം ട്രാൻസ്ഫർ മാർക്കറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. അവർക്ക് പിന്നാലെ മാർക്കസ് മർഗ്ലാവു ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും അവസാനം എ ലീഗ് ഹബും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. ബ്രിസ്ബൻ റോർ എന്ന ക്ലബിനെയാണ് താരം നിലവിൽ പരിശീലിപ്പിക്കുന്നത്. മോങ്കത്തോൺ യുണൈറ്റഡ്, പെർത്ത് ഗ്ലോറി തുടങ്ങിയ ക്ലബുകളെയും താരം നേരത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ താരത്തിന് പിന്നാലെ വിവിധ അസിസ്റ്റന്റ് കോച്ചുകളെയും അവർ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു. മാർക്കസ് മർഗ്ലാവ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായാലും ഈ സീസൺ ISL വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഈസ്റ്റ് ബംഗാൾ വരുന്നത്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായ കീബു വിക്കുന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. വിസ ശരിയായാൽ കീബു വിക്കുന ഉടനെ തന്നെ ഇന്ത്യയിലെത്തുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കീബു വിക്കുനെയും കേരള ബ്ലാസ്റ്റേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് അവർ വൈകാണ്ട് തന്നെ ഇന്ത്യയിലെത്തുമെന്ന്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ നിന്ന് നിരവധി താരങ്ങൾ ക്ലബിലെത്തിയിട്ടുണ്ട്. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു. ഇതിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒഫീഷ്യലായ കൺഫർമേഷൻ നടത്താനുള്ള ആയുഷ് അധികാരി, കെൻസ്റ്റാർ, ക്രഷോങ്, നവോറം തുടങ്ങിയ താരങ്ങളും ഉണ്ട്. അതിനാൽ ഇവരുടെ സൈനിങ് ചൂണ്ടിക്കാണിക്കാനായി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇനി പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ബാക്കി നിൽക്കുന്നത് ഫോറിൻ സൈനിങ്ങുകൾ മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് 2-3 ശനിയാഴ്ചകളായി സൈനിങ് ഒന്നും നടത്താത്തതിന്റെ കാരണം എന്തെന്നാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇനി വരുന്ന എല്ലാ ശനിയാഴ്ചകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സൈനിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ഒരു ചിത്രത്തെ വിശ്വസിച്ചാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും സൈനിങ് കാത്തിരിക്കുന്നത്. ഏകദേശം ഒരു മാസം മുമ്പ് ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ച ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും ബ്ലാസ്റ്റേഴ്സിന് ബുധനാഴ്ച പോലെയാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പങ്കുവച്ച ചിത്രമാണ് ഈ കാണുന്നത്. എന്നാൽ ഈ ചിത്രത്തിന് മുകളിൽ സെപ്റ്റംബർ എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിനർത്ഥം ഇത് സെപ്റ്റംബർ മാസത്തേക്കുള്ളതാണെന്നാണ്. ഇപ്പോൾ ഒക്ടോബർ ആയിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സൈനിങ് ഒന്നും കാണാത്തത്. തുടർന്നു വരുന്ന ശനിയാഴ്ചകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് സൈനികുകൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച ബ്ലാസ്റ്റേഴ്സ് ഗാരി ഹൂപ്പറിന്റെ പ്രഖ്യാപനം നടത്തിയതുപോലെ ഇനി അങ്ങോട്ടുള്ളതെല്ലാം സർപ്രൈസ് സൈനികുകളായിരിക്കും. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇന്നും സർപ്രൈസ് ആയ ഒരു താരത്തെ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് ഇന്നലെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ താരം ആരെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരവധി തെളിവുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്നത് ഇത് സിംബാബ്വെയുടെ ദേശീയ മൃഗമാണെന്നാണ്. മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പങ്കുവച്ച ചിത്രത്തിനടിയിൽ കുറച്ച് ബിൽഡിങ്ങുകളുടെ പടം കാണാം. ഇതും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല സിംബാബ്വെയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഹരാരെയാണ്. ഇതിനു പുറമെ മറ്റൊരു പക്ഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടുപിടിച്ച തെളിവുകളാണ് വളരെ രസകരമായുള്ളത്. നിങ്ങളെല്ലാവരും കോസ്റ്റ എന്ന കോഫി ബ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ചിത്രത്തിന് മുകളിൽ വാട്ട് യു സി അപ്പ് ഇൻ ദ സ്കൈ എന്ന് ബ്ലാസ്റ്റേഴ്സ് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ചിത്രത്തിൽ കാണുന്ന ഈ മൃഗം ക്രിസ്മസ് ദിനങ്ങളിൽ ആകാശത്തു കൂടെ പറന്നു നടക്കുമെന്ന് പറയുന്ന റെയിൻഡിയറിനെ പോലെയാണുള്ളത്. നമ്മുടെ കോഫി ബ്രാൻഡായ കോസ്റ്റയും റെയിൻഡിയറിന്റെ ചിത്രം വെച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. ക്രിസ്മസ് സമയത്ത് അവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അവരുടെ റെയിൻഡിയറിന്റെ ചിത്രം വയ്ക്കാറുണ്ട്. എന്തൊക്കെയായാലും ഈ രണ്ടു പക്ഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ടുപിടിച്ചിരിക്കുന്ന ക്ലൂകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സൈൻ ചെയ്യിക്കാൻ പോകുന്നത് കോസ്റ്റ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വളരെ നാളായി കാത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗാരി ഹൂപ്പർ. അതങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അടുത്ത ആവശ്യമായ കോസ്റ്റയുടെ കാര്യവും സൈനിങ്ങിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് കോസ്റ്റ ഇന്ന് തന്നെ പ്രഖ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കായിക രംഗത്തെ പുത്തൻ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.